ഇനി പാർലറിൽ പോയി പൈസ കളയണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഗോൾഡ് ഫേഷ്യൽ ചെയ്യാൻ പറ്റും, അതും വെറും 100 രൂപയ്ക്ക്. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും 100 രൂപയ്ക്കൊക്കെ ഫേഷ്യൽ ചെയ്യാൻ പറ്റുമോ. എന്നാൽ ഫേഷ്യൽ ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഗോൾഡ് ഫേഷ്യൽ കിറ്റാണ്. ഇതിന് വെറും 100 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 145 രൂപയാണ്. ഞാൻ ഓഫർ ടൈമിലാണ് വാങ്ങിയത്. അപ്പോൾ ഇതിന് 100 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും ഗുഡ് വൈബ്സിന് ഓഫർ വരും. പർപ്പിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ 5 പാക്കാണ് വരുന്നത്, 5 സാഷേ പാക്കാണ് വരുന്നത്. ഇതിൽ 5 ഓരോ സ്റ്റെപ്പ് വീതം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4 അങ്ങനെ 5th അങ്ങനെ 5 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം ക്ലെൻസിങ് ആണ്. ഞാൻ ക്ലെൻസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഫേസിൽ മേക്കപ്പ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതിനുശേഷം ഫസ്റ്റ് ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തു. ഫസ്റ്റത്തെ സ്റ്റെപ്പ് അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 1 മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ ആ പാക്കിൽ. അതെടുത്തതിന് ശേഷം ഞാൻ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നെക്കിലൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഫേസ് നമ്മൾ ഫേസിലാണ് ഫേസ് ഇടണമെങ്കിൽ നമ്മൾ നെക്കിലൂടെ യൂസ് ചെയ്യുക. കാരണം നമുക്കില്ലെങ്കിൽ 2 ഇതായിട്ടൊന്നും സൺടാൻ മാറുമ്പോൾ ഫേസിൽ മാത്രം സൺടാൻ മാത്രമേ മാറത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നെക്ക് കൂടി ഒന്ന് ക്ലെൻസ് ചെയ്യുകയാണ്. അതിനുശേഷം 2nd സ്റ്റെപ്പ് എന്ന് പറയുമ്പം സ്ക്രബാണ് വരുന്നത്. അപ്പോൾ ഈ സ്ക്രബ് നമ്മൾ യൂസ് ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ നനഞ്ഞ സ്കിൻ ആയിരിക്കണം, ചെറുതായിട്ട് നനവുണ്ടായിരിക്കണം. ആ സ്കിന്നിലോട്ട് നമ്മൾ ഈ സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു 3 to 5 മിനിറ്റ് വരെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ സ്ക്രബ്ബ് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫേസിൽ നന്നായിട്ട്. അതിനുശേഷം ഞാനൊന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്വേർഡ് ഡയറക്ഷനിലാണ് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ മുകളിലോട്ട് മസാജ് ചെയ്യുകയാണ്. അതിനുശേഷം എനിക്ക് നോസ് ഏരിയയിൽ നല്ലപോലെ ഡാർക്ക് സ്പോട്സ് അല്ല, ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഉണ്ട്. ഞാൻ അവിടെ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ലിപ്സിൻ്റെ താഴെ എനിക്ക് നല്ലപോലെ വൈറ്റ് ഹെഡ്സ് ഉണ്ട്. എനിക്ക് വൈറ്റ് ഹെഡ്സ് ഒന്നും വലുതായിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായി എന്തെങ്കിലും ഒരു സ്കിൻ കെയറൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അവിടെ ആ ഏരിയയിൽ നല്ലപോലെ ബ്ലാക്ക് ഹെഡ് ഉള്ളത്. അതിനുശേഷം ഞാൻ നെക്കിലൂടി നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ അപ്വേർഡ് ഡയറക്ഷനിലാണ് ചെയ്യണത്. അതിനുശേഷം ഇത് വാഷ് ചെയ്തു. വാഷ് ചെയ്തതിന് ശേഷം ഒരു ടവൽ യൂസ് ചെയ്ത് നമ്മൾ പാക്ക് ഡ്രൈ ചെയ്യണം. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ, അതായത് 3rd എന്ന് പറയുമ്പം, ടോണർ അപ്ലൈ ചെയ്യുകയാണ്. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് 3rd ടോണറാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 to 2 മിനിറ്റ് വരെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടേക്കണം. അതിനുശേഷം നമ്മളൊരു കോട്ടൺ പാഡോ എന്തെങ്കിലും യൂസ് ചെയ്ത് എക്സസ് ആയിട്ടുള്ളത് മാത്രം വൈപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിത് കയ്യിലെടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇതെനിക്കൊരു ജെൽ ടൈപ്പായിട്ടാണ് തോന്നിയത്. നല്ല കൂളിംഗ് ആയിരുന്നു കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു. ഇത് അപ്ലൈ ചെയ്തപ്പോൾ ഫേസ് നല്ല കൂളായിരുന്നു. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണ എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ സ്ക്രബ് ചെയ്തില്ലേ, സ്ക്രബ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിലെ പോർസ് എല്ലാം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അത് ക്ലോസ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടോണർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും. പ്രത്യേകിച്ച് നമുക്ക് ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും കൂടുതലുണ്ടായിരുന്ന എവിടെയാണോ അവിടെ, കാരണം അവിടെ ഓപ്പൺ പോഴ്സ് കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ടോണർ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഈ ഡേർട്ട് എല്ലാം കയറി അടഞ്ഞിരിക്കും. അപ്പോൾ നമ്മളിത് ചെയ്തതിന് ഒരു യൂസും ഇല്ലാതായിപ്പോൾ. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് 4th എന്ന് പറയുമ്പോൾ, ക്രീമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ചെടുത്തതിന് ശേഷം അപ്വേർഡ് ഡയറക്ഷനിൽ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 12 to 15 മിനിറ്റ് വരെ ഇത് കണ്ടിന്യൂസ് ചെയ്യുക. അതിനുശേഷം ഇത് വൈപ്പ് ഓഫ് ചെയ്യുക. അതായത് ഒരു കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് ഇത് എക്സസ് ആയിട്ടുള്ളത് വൈപ്പ് ചെയ്ത് കളയുക. അപ്പോൾ ഞാനിത് എടുത്തിട്ട് ഇത് എനിക്കിത് കുറച്ച് പാടായിട്ട് തോന്നി. കാരണം ഞാൻ എൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആയിരുന്നു. ഞാൻ അതായത് വെറ്റല്ലായിരുന്നു ഫേസ്. അപ്പോൾ ഞാനിത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ. അതിനുശേഷം ഒരു 12 to 15 മിനിറ്റ് വരെ ഞാനൊരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാജ് ചെയ്യുന്ന ഫേസിൽ മസാജ് ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടും. അങ്ങനെ ഞാനിത് ഫുൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പാർലറിലൊന്നും പോകാനായിട്ടുള്ള ടൈമൊന്നും ഇല്ലെങ്കിൽ ഇത് ബെസ്റ്റസ് ആയിട്ടുള്ള ഒരു അടിപൊളി എന്താ പറയുക ഗോൾഡ് ഫേഷ്യൽ കിറ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ റേറ്റൊന്നും ഇല്ലല്ലോ. ഇത് ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 rupees കിട്ടും, അല്ലെങ്കിൽ 145 rupees കിട്ടും. 5 steps ഉണ്ട്. അവർ ഇൻസ്ട്രക്ഷൻസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കി നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വേറെ ആരുടെയും ഹെൽപ്പ് വേണ്ട. നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫേഷ്യൽ കിറ്റാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഫേസിലൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ, നമ്മുടെ നെക്ക് ഏരിയ നമ്മൾ മറക്കരുത്. നെക്ക് ഏരിയയിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം.
എപ്പോൾ മസാജ് ചെയ്താലും അപ്വേർഡ് ഡയറക്ഷനിൽ വേണം മസാജ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഡൗൺവേർഡ് ആയിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ തൂങ്ങുക എന്ന് പറയും, അല്ലെങ്കിൽ ഫൈൻ ലൈൻസ് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇത്രയും സ്റ്റെപ്പായപ്പോൾ തന്നെ, ഈ നാല് സ്റ്റെപ്പായപ്പോൾ തന്നെ എനിക്ക് നല്ല ഡിഫറൻസ് തോന്നി. കാരണം എനിക്ക് നല്ല സൺടാൻ ഉണ്ടായിരുന്നു, എനിക്ക് അടുത്ത ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയാണ് ഈ ഗോൾഡ് ഫേഷ്യൽ ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം സ്റ്റെപ്പ് നമ്പർ 5 ആണ്. അതെന്ന് പറയുമ്പോൾ നമ്മളൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഗോൾഡ് ഫേസ് പാക്ക് ആണ്. നമ്മൾ ഫേസ് പാക്ക് വെറ്റായിട്ടുള്ള ഫേസിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ ഇട്ടേക്കണം. നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. എന്ത് സ്മെല്ലെന്ന് എനിക്ക് പറയാനായിട്ട് അറിയില്ല, പക്ഷെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ നെക്ക് ഏരിയയിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം അടിപൊളിയാണ്. നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എൻ്റെ ഫസ്റ്റ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ സ്കിൻ എങ്ങനെയായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്കിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഗ്ലോ ഉണ്ടായിരുന്നു. എന്താ പറയുക, സ്കിന്ന് നല്ല സോഫ്റ്റായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അങ്ങനെ എങ്ങനെ ഞാൻ ഫേഷ്യൽ കിറ്റ് ഒന്നും യൂസ് ചെയ്തില്ല, ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും നല്ല റിവ്യൂ പറയണുണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങി യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.